ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ആമിനാസ് കിച്ചൻ ആമി. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ റെഡി ആക്കാൻ പോകുന്ന ഒരു മാംഗോ ഐസ്ക്രീമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ മാംഗോ ഐസ്ക്രീം എങ്ങനെ റെഡി ആക്കിയെടുക്കാമെന്ന് നോക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ മാംഗോ ഐസ്ക്രീം ഞാൻ റെഡി ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മാംഗോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്ത മാംഗോ ആണിത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര 1/4 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതും കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ആവശ്യത്തിനുള്ള 1 കപ്പ് വിപ്പിംഗ് ക്രീം, അതായത് നേരത്തെ പഞ്ചസാര എടുത്തിട്ടുള്ള 1/4 കപ്പ്, അതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 1-5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ഇത് 1-5 മിനിറ്റ് വീണ്ടും ഈ ക്രീമിലേക്കും പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു ചേരുന്ന രീതിയിൽ നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മാംഗോ പൾപ്പാണ്. അപ്പോൾ നമുക്കതൊന്ന് എടുത്തിട്ട് ഈ ക്രീമിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 1-5 മിനിറ്റ് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് നമ്മൾ എല്ലാ ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് മാങ്ങ എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതുപോലെ ഇപ്പോൾ ഇവിടെ ക്രീമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരിത് ട്രേയിലേക്ക് മാറ്റാം. ഇവിടെ ഞാനൊരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്രീമെല്ലാം ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് എടുക്കണം. ഇത് ഫ്രീസറിലാണ് നമ്മളിത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഐസ് ഒന്നും വീഴാതിരിക്കാൻ നന്നായിട്ട് വേണം കവർ ചെയ്ത് വെക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇതിനി നമുക്ക് ക്ലിംഗ് റാപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് അടിപൊളിയാക്കി പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 8 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്യണം. അങ്ങനെ 8 മണിക്കൂർ ഫ്രീസ് ചെയ്ത ഐസ്ക്രീമാണ് ഇത്. ഇനി നമുക്കിതൊക്കെ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇതൊന്ന് മാറ്റാം. ഇപ്പോൾ ഇതാ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല കിഡ്ലൻ ഐസ്ക്രീമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇതൊന്ന് റെഡി ആക്കി നോക്കുക. താങ്ക് യു.